ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ രണ്ടാമത്തെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ പവർ റൂം ചലഞ്ച് ടാസ്ക് ആണ് നടക്കുന്നത്. ടണൽ ടീമിൻ്റെയും നെസ്റ്റ് ടീമിൻ്റെയും മാധ്യമപ്രവർത്തകരുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് അവർ പോയി കഴിഞ്ഞു. അടുത്ത് മൂന്നാമതായി വന്നിരിക്കുന്നത് ഡെൻ ടീമാണ്. സായി, നന്ദന, നോറ അഭിഷേക്, ജിൻഡോ, ഇവർ അഞ്ചുപേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണല്ലോ. അങ്ങനെ ഇവരടുത്തും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാ ടീമുകാരോടും ആൾമോസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എവരോടും ചോദിച്ചു ഡെൻ ടീമിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണെന്ന്. സായി ജിൻഡോ പറയുകയാണ്, ജിൻഡോയ്ക്ക് എൻ്റെ ഒരു ഗെയിം പ്ലാൻ മനസ്സിലാക്കിയാൽ എനിക്കത് നിലനിൽപ്പിന് ബാധകമായിരിക്കും. ജിൻഡോയും സായിയെ തന്നെ പറഞ്ഞു, സായി ഒരു നല്ലൊരു പ്ലെയറാണെന്ന രീതിയിൽ. നോറ സായിയെ പറഞ്ഞ, സായി ഒരു പവർഫുൾ ഗെയിമറാണ്, അപ്പോൾ എനിക്ക് വേറെ ടീമിൽ സായി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ അഭിഷേക് നോറയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു. രണ്ടാമത് പവർ റൂമിനെ കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായം, അത് വലിയൊരു നല്ല അഭിപ്രായം അവിടെ പറഞ്ഞിരിക്കുന്നില്ല. അതിനുശേഷം പവർ റൂമിൽ യോഗ്യത ഇല്ലാത്ത വ്യക്തി ആരാണെന്ന രീതിയിൽ ചോദിച്ച സമയത്ത് അഭിഷേക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗബ്രിയാണ്. അതായത് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നു, രാജാവിനെ പേടിച്ച് നിൽക്കുന്ന ഒരു പ്രജകളല്ല ഞങ്ങൾ എന്ന രീതിയിൽ അഭിഷേക് ഗബ്രിയെ പറഞ്ഞു. നോറയും ഗബ്രിയെ തന്നെ പറഞ്ഞു, നോണയനാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നവൻ, നിലപാടില്ലാത്തവൻ, ഒരു പ്രജ ഒരു കാര്യം പോയി പറയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു എന്ന രീതിയിൽ. ജിൻഡോ നമ്മുടെ അർജുനാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ഋഷിയാണ് ഇവിടെ വരാൻ യോഗ്യതയുള്ളത്. അപ്പോൾ അർജുൻ ഒരു നിലപാടും ഇല്ല, മീൻസ് നമ്മുടെ ഋഷിയെടുത്ത് പോയി ചോദിക്കുകയാണ്, എനിക്ക് പേടിയാണ്, ഞാനൊന്ന് പവർ റൂമിൽ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ ചോദിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ യോഗ്യത ഒട്ടും അർജുൻ ഇല്ല എന്ന രീതിയിൽ ജിൻഡോ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, പക്ഷേ ഇത് ഒരു ഇന്നൊരു സൈലൻസ് ആയിട്ട് പോയി, കാരണം നേരത്തെ ടീമിനകത്ത് ഇച്ചിരി കോലാഹലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ടണലും നെസ്റ്റിൻ്റെ അടുത്തൊക്കെ ഒരു ഗബ്രിയൊക്കെ ഒത്തിരി റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ അപ്സരയും അർജുനുമാണ് ഒന്ന് ഇന്നത്തെ ഇൻ്റർവ്യൂ ലീഡ് ചെയ്തിരിക്കുന്നത്. മീഡിയേറ്ററുടെ ജാസ്മിൻ നമ്മുടെ സായി എടുത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നന്ദനെ കുറിച്ചിട്ടാണ്, ഞാൻ ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ എന്ന രീതിയിലല്ലേ നന്ദൻ ഇവിടെ വന്നത് എന്ന് സായിക്ക് തോന്നുന്നുണ്ടോ, എന്താണ് നന്ദനെക്കുറിച്ച് സായിയുടെ അഭിപ്രായം എന്ന രീതിയിൽ. അപ്പോൾ നന്ദന പറഞ്ഞു, ഞാനിവിടെ MBBS പഠിക്കാൻ വന്നതല്ല. സായി പറഞ്ഞു, ആ കുട്ടിക്ക് വ്യക്തമായ ഗെയിം പ്ലാനുണ്ട്, ഇവിടെ ഓരോരുത്തരും വ്യക്തമായ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നതെന്ന രീതിയിൽ അവിടെ പവർ ബെൽ മുഴങ്ങിയിരിക്കുന്നു. പിന്നെ ഒന്നും പറയാൻ പാടില്ല. അതിന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ നന്ദനയും ജാസ്മിനും എൻ്റെ പൊന്ന ഒരു കൊമ്പ് കോർക്കൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. നല്ല ഒന്നൊന്നര കൊമ്പ് കോർക്കലായിരുന്നു കേട്ടോ. ജാസ്മിനെ വലിയ വിളിക്കായിരുന്നു, നിനക്ക് ഗബ്രിയെ കെട്ടിപ്പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, നീ ഒന്ന് പോടി, നീ പോടി, നീ പോയി തരത്ത് പോയി കളിക്കട്ടെ, നീ ആരാന്നാണ് നിന്റെ വിചാരം എന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ജാസ്മിന് കൊടുത്ത്. ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവൾ ഇന്ന് തിരിച്ച് എനിക്ക് പണിയും എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല. ജാസ്മിൻ കുറേ വെള്ളം കുടിക്കേണ്ടി വരും, ദാ ഇപ്പോഴേ വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത് രാത്രിയുള്ള അപ്ഡേറ്റ്സിൽ പറയാം. അടുത്ത് നമുക്ക് വീഡിയോ സന്ധിക്കും വരെ വണക്കം, ബൈ ബൈ.